നമസ്കാരം. ആയുർവേൻ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ സീരീസിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദവും പക്ഷാഘാതവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഏവർക്കും ഏറെ പരിചിതമായ ഉയർന്ന രക്തസമ്മർദ്ദം എന്താണെന്ന് നോക്കാം. രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിലൂടെ രക്തം പ്രവഹിക്കുന്ന സമയത്ത് അതിൻ്റെ ഭിത്തിയിൽ ചെലുത്തുന്ന പ്രഷറിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. നോർമലായുള്ള രക്തസമ്മർദ്ദം 120/80 mmHg താഴെ നിൽക്കുന്ന ലെവലിനെയാണ്. അതിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ, അതായത് 130 to 140 അല്ലെങ്കിൽ അതിനു മുകളിലേക്ക്, 80 to 90 അല്ലെങ്കിൽ അതിനു മുകളിലേക്ക് വരുന്ന ലെവലിനെ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് രക്തസമ്മർദ്ദം ഉയർന്നു കാണുവാനുള്ള കാരണങ്ങൾ? ഒന്ന്, പ്രായം. പ്രായം കൂടുന്തോറും രക്തസമ്മർദ്ദം ഉയർന്നു കാണുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന്, പൊണ്ണത്തടി, പ്രമേഹം, ഫാമിലി ഹിസ്റ്ററി, ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ, കിഡ്നി ഡിസീസസ്, ഭക്ഷണത്തിൽ കൂടുതലായും ഉപ്പുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, ഇതെല്ലാമാണ് രക്തസമ്മർദ്ദം കൂടിക്കാണുവാനുള്ള കാരണങ്ങൾ. അടുത്തതായി ഉയർന്ന രക്തസമ്മർദ്ദം പക്ഷാഘാതത്തിന് കാരണമാകുമോ എന്ന് നോക്കാം. തീർച്ചയായും പക്ഷാഘാതത്തിന് ഉയർന്ന രക്തസമ്മർദ്ദം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. ഉയർന്ന രക്തസമ്മർദ്ദം നിശബ്ദ കൊലയാളി അഥവാ സൈലന്റ് കില്ലർ എന്നാണ് അറിയപ്പെടുന്നത്. രക്തസമ്മർദ്ദം ഉയരുമ്പോൾ എപ്പോഴും ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന്, ഉയർന്ന രക്തസമ്മർദ്ദം ഒരു ജീവിതശൈലി രോഗം കൂടിയാണ്. കൃത്യമായ ജീവിതശൈലിയിലൂടെ, കൃത്യമായ വ്യായാമ മുറകൾ, കൃത്യമായ ഭക്ഷണ രീതികൾ, ഇതിലൂടെയെല്ലാം ഒരു പരിധിവരെ രക്തസമ്മർദ്ദത്തെ നമുക്ക് കൺട്രോളിലാക്കി കൊണ്ടുപോവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പക്ഷാഘാതത്തിൻ്റെ കാരണങ്ങളിൽ മോഡിഫയബിൾ റിസ്ക് ഫാക്ടറിലാണ് ഹൈപ്പർ ടെൻഷൻ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാരണങ്ങളിലൊന്നാണ് ഹൈപ്പർ ടെൻഷൻ പറയപ്പെടുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന പ്രഷർ മൂലം രക്തം കട്ട പിടിക്കാനും അല്ലെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടുവാനും കാരണമാകുന്നു. തീർച്ചയായും ഇത് രണ്ട് തരത്തിലുള്ള സ്ട്രോക്കാണ്. ഒന്ന് ഇഷ്കീമിക് സ്ട്രോക്ക്, മറ്റൊന്ന് ഹെമറേജിക് സ്ട്രോക്ക്. സോ രണ്ടു തരത്തിലുള്ള സ്ട്രോക്കിനും കാരണമായിട്ട് ഹൈപ്പർ ടെൻഷൻ പറയപ്പെടുന്നു. അടുത്തതായി രക്തസമ്മർദ്ദം ഉയരാതെ നോർമലായി കൊണ്ടുപോകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൃത്യമായൊരു വ്യായാമ മുറയാണ് ആദ്യമായ ആവശ്യം. മറ്റൊന്ന്, ചിട്ടയോടുകൂടിയുള്ള ഒരു ഭക്ഷണ രീതി. അതിൽ പ്രധാനമായും അധികം ഉപ്പുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കൃത്യസമയത്തുള്ള ഉറക്കം, മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗമായിട്ടുള്ള ഉയർന്ന രക്തസമ്മർദ്ദത്തെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് കഴിയും. അതിലൂടെ വരാവുന്ന പക്ഷാഘാതത്തെ തടയുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈ അറിവുകൾ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.